എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് എനിക്കിവിടെ നല്ല എന്താ പറയുക മടിയല്ല കൊതിയായി. ഇപ്പോൾ ഫോണൊക്കെ എടുക്കുമ്പോഴേ കാലത്ത് തൊട്ട് നമ്മൾ ഫോണെടുത്ത് ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കുമ്പോൾ ഫുൾ ഇതുപോലെ എന്താ പറയുക ഫുഡിൻ്റെ വ്ളോഗ്സൊക്കെ കാണും, അതുപോലെ ഓരോരുത്തരും ഇങ്ങനെ പോയി ഫുഡ് ടേസ്റ്റ് ചെയ്യണതൊക്കെ കാണുമല്ലോ. അപ്പം ഞാൻ കാലത്ത് തന്നെ ആയിട്ട് അത് കണ്ടിട്ട് എനിക്കിന്ന് ഭയങ്കര എന്താ പറയുക കൊതി വന്നു. നമ്മുടെ ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഭയങ്കര കൊതി വന്നു. ഇവിടെ ഇന്ത്യൻ ഫുഡ് തന്നെയാണ് ഉണ്ടാക്കണത്. അപ്പം അങ്ങനെ വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ നിങ്ങൾ ജർമ്മൻ ഫുഡാണോ കഴിക്കണേന്ന്. ജർമ്മൻ ഫുഡല്ല, അതല്ല, ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു എന്താ പറയുക ടേസ്റ്റാണല്ലോ, വേറെ ടേസ്റ്റാണല്ലോ. അപ്പോൾ നമ്മൾ വീട്ടിൽ ബിരിയാണിയൊക്കെ ഉണ്ടാക്കും, എന്നാലും പുറത്തുനിന്ന് കഴിക്കുമ്പോൾ നമുക്കത് വേറൊരു ടേസ്റ്റാണല്ലോ. അപ്പം ഞാനിത് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് ബിരിയാണി അങ്ങനെ എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളിവിടെ അടുത്തൊരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ നിന്ന് നമുക്ക് ഒരു ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞു, അത് വരാൻ വേണ്ടി സമയമുണ്ട്. അപ്പോൾ നമുക്കത് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മളിവിടെയൊക്കെ പ്രത്യേകിച്ച് ഇവിടെയൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഇന്ത്യൻ ഫുഡൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും, ചമ്മന്തി വരെ നമുക്ക് മിസ് ചെയ്യും, അങ്ങനത്തെ അവസ്ഥയാണ് ഇവിടെ ഇരിക്കുമ്പോൾ. അപ്പോൾ ഈ ഹോട്ടൽ ഫുഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഭയങ്കര വിലയാണല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മുടെ നാട്ടിലത്തെ പോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വാങ്ങിച്ച് കഴിക്കാനും പറ്റില്ല, ഇന്ത്യൻ ഫുഡൊന്നും വാങ്ങിച്ച് കഴിക്കാനും പറ്റില്ല, ഭയങ്കര വിലയാണ്. അപ്പം ഞങ്ങളിവിടെ വന്ന സമയത്ത് ഒരു 5-6 വർഷം മുന്നേ ആ ടൈമിൽ ഇവിടെ വന്ന സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഈ മസാല ദോശ ഉണ്ടല്ലോ അത് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. അപ്പോൾ വീട്ടിലുണ്ടാക്കിയാലും നമുക്ക് ആ കടയിലത്തെ ഒരു ടേസ്റ്റ് കിട്ടില്ലല്ലോ. അപ്പോൾ ഇവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇപ്പോൾ ബ്രഹ്മണ്ഡലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരവണാഭവൻ അതുപോലെ A2B അങ്ങനത്തെ ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള സിറ്റി എന്ന് പറയുന്നത് പിന്നെ ഹാംബർഗാണ്. അപ്പോൾ ഹാംബർഗിൽ പോയി ഞങ്ങൾ സിറ്റിയും കാണാം, മെയിനായിട്ട് ശരവണാഭവൻ അവിടെ ഉണ്ട്. അപ്പോൾ ശരവണാഭവനിൽ പോയിട്ട് മസാല ദോശയും കഴിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളങ്ങനെ ഹാംബർഗിലേക്ക് പോയിട്ട് കഴിച്ചത്. അപ്പോൾ ഞങ്ങൾ മസാല ദോശ കഴിക്കാമെന്നുള്ള പ്ലാനോടുകൂടി തന്നെയായിട്ട് ഇറങ്ങി തരാണ്. ഹാംബർഗ് കാണുന്നുള്ള ഉദ്ദേശം അല്ലായിരുന്നു ഞങ്ങൾക്ക്, മെയിനായിട്ട് മസാല ദോശയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ ഇവിടെ നിന്നൊരു ട്രെയിനിലൊരു 1 മണിക്കൂർ ട്രാവൽ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടി പോയി കഴിച്ചു, അങ്ങനെ പോയി കഴിച്ചു എന്ന് പറയാം. എന്നുവെച്ചാൽ കൊതി, നമുക്കൊരു ആഗ്രഹം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്താ പറയുക ഒരു അതിങ്ങനെ കിട്ടണമെന്നൊരു തോന്നൽ, ആ ഒരു തോന്നലൊന്നും എനിക്ക് കാലത്ത് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് എന്തായാലും ബിരിയാണി വാങ്ങിയിട്ടുള്ള കാര്യമുള്ളൂ എന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ പ്രത്യേകിച്ച് നാട്ടിലിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ചെന്നൈയിലായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ ഈ ദോശയൊക്കെ ഭയങ്കര എന്താ പറയുക അവരുടെ ഒരു ഇതാണല്ലോ, വികാരമാണല്ലോ ഈ ദോശ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ ഈ ശരവണഭവൻ A2B അതുപോലെ ശ്രീകൃഷ്ണ അങ്ങനത്തെ ഹോട്ടലിലൊക്കെ പോയിട്ട് കഴിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ പെട്ടെന്നത് എന്താ പറയുക ദോശം കിട്ടാനുള്ളൊരു വഴിയില്ലാണ്ടായപ്പോൾ ഞങ്ങൾക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കഴിക്കണം അതിന് വേണ്ടി, അതുകൊണ്ടാണ് കേട്ടോ 1 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് പോയി കഴിച്ചത്. അതുപോലെ തന്നെ ഞങ്ങളിവിടെ വന്നിട്ട് ഞങ്ങളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ വേറെ സിറ്റിയൊക്കെ കാണാൻ പോകില്ല, ആ സമയത്തൊക്കെ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഞങ്ങൾ നോക്കും ഇവിടെ ഏതെങ്കിലും ശരവണഭവനോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോയെന്ന് ഞങ്ങൾ സെർച്ച് ചെയ്ത് നോക്കും. കാരണം ഇവിടെ ഇല്ലല്ലോ, ബ്രഹ്മണ്ഡലില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ അവിടെ പോകുമ്പോൾ മെയിനായിട്ട് ശരവണഭവനോ അങ്ങനെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മാക്സിമം പോയി ദോശയും മസാല ദോശയൊക്കെ കഴിക്കും. അപ്പോൾ എന്തായാലും ഇപ്പോൾ 1 മണിക്കൂർ സമയമുണ്ട് നമ്മുടെ ബിരിയാണി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ, വരുമ്പോൾ കാണിച്ചു. അപ്പം നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഇന്ത്യൻ ഫുഡെല്ലാം എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു ചിക്കൻ ബിരിയാണിയും അതുപോലെ തന്നെ ചിക്കൻ തന്തൂരിയാണ് ഓർഡർ ചെയ്തത്. അതിൻ്റെ കൂടെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ അടുത്ത് ടേസ്റ്റി ഫുഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്താക്കുന്നത്. ഈ ബിരിയാണിക്കും അതുപോലെ ചിക്കൻ തന്തൂരിക്കും കൂടിയിട്ട് 30 യൂറോയായി. 30 യൂറോ എന്ന് പറയുമ്പോൾ ഒരു 2400 രൂപ നമ്മുടെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ വന്ന സാധനങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല, നോക്കാം. രണ്ട് സ്ലൈസ് ബട്ടർ നാൻ വന്നിട്ടുണ്ട്, ഇവിടെ ഇരിക്കട്ടെ അടുത്തത് നോക്കാം. എക്സ്ട്രാ റൈസ് വന്നിട്ടുണ്ട്. സർലാസ് എന്താ പറയാ തൈര്, ആ തൈര് റൈത്ത വന്നിട്ടുണ്ട്. എടുത്ത് നോക്കട്ടെ, യേ
തന്തൂരി. എന്താ സന്തോഷം കാണുമ്പോ, ആ നല്ല ഇന്ത്യയിലത്തെ മാറ്റിട്ട്. അടുത്തത് നമ്മുടെ മെയിൻ ഐറ്റം ബിരിയാണി. ബീട്രൂട്ട് ചട്നി ആണോ? പിങ്ക് കളറിലെല്ലാം ഇരിക്കുന്നുണ്ട്. എന്ത് സംഭവം എന്നറിയില്ല, കഴിച്ചു നോക്കിട്ട് പറയാം. കുറെ തന്നിട്ടുണ്ടല്ലോ ബിരിയാണിയും, പിന്നെ ഇത് മാത്രല്ലേ ഓർഡർ ചെയ്തുള്ളൂ. ആ സലാഡ് ഉണ്ട്, വെജിറ്റബിൾ സലാഡ്, വെറുതെ കുറച്ച് ക്യാബേജ്, പിന്നെ അതുപോലെ തന്നെ കോൺ, പിന്നെന്താ ടൊമാറ്റോ അതൊക്കെ ഇട്ടിട്ടുണ്ട്. മിക്സഡ് വെജിറ്റബിൾ സലാഡ്. അടുത്തത് നോക്കാം, ലാസ്റ്റ് ഐറ്റം നമ്മുടെ മെയിൻ ഐറ്റം ബിരിയാണി. ബിരിയാണിയിൽ മണം വരുന്നില്ലല്ലോ, ഉള്ളിയുടെ മണമാണ് വരുന്നത്, ബിരിയാണിയുടെ മണമല്ല വരുന്നത്. പിന്നെ അതേ ഇതിൽ നമുക്ക് കുറച്ച് ഗ്രേവി വന്നിട്ടുണ്ട്, എന്ത് ഗ്രേവിയാന്ന് അറിയില്ല. ബിരിയാണിയും തന്തൂരിയും മാത്രം തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളത്, രണ്ടിനും ചേർത്ത് 30 യൂറോ ആയി. ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് എക്സ്ട്രാ ഒരു തന്നിട്ടുള്ളതാട്ടോ. അപ്പൊ എങ്ങനെയുണ്ടെന്ന് അറിയില്ല, ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞാൻ പോയി സ്പൂൺ എടുത്തിട്ട് കേട്ടോ. ദൈവമേ, ചിക്കൻ അല്ലേ? ചിക്കൻ മുങ്ങി തപ്പണാട്ടോ, ചിക്കൻ കാണാനില്ല. അടിപൊളി. കഴിക്കാൻ കഴിച്ചോണ്ടിരിക്കാൻ തോന്നുന്നു, ഒന്നും പറയാൻ കിട്ടുന്നില്ല. നല്ല പച്ചമുളകിന്റെ ഒക്കെ ഭയങ്കര ഒരു ഫ്ലേവർ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്താ പറയാ, ഇവിടത്തെ നമ്മളിവിടെ ഫുഡ് ഉണ്ടാക്കായാലും ബിരിയാണി ഉണ്ടാക്കായാലും നമുക്ക് ചിലപ്പോൾ പച്ചമുളകൊന്നും കിട്ടിയെന്ന് വരില്ല. കാരണം ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് വേണം നമ്മൾ പോയി വാങ്ങാൻ. അപ്പൊ ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ സാധാരണ പച്ചമുളകൊന്നും ഇടാറില്ല. ഇതിൽ നമുക്ക് നല്ല പച്ചമുളകൊക്കെ കണ്ട കിടക്കണം, കണ്ട പച്ചമുളകും ഇതൊക്കെ ഇതിന്റെ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. പച്ചമുളകൊക്കെ കൂട്ടി കഴിക്കട്ടെ. ഇന്ത്യയിലിരുന്ന് നമ്മള് ഫുഡ് കഴിക്കില്ലേ. നമ്മള് തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു ബിരിയാണി കിട്ടും, തലപ്പാക്കട്ടിയോ അങ്ങനെ എന്തോ ഒരു ബിരിയാണി, അതിന്റെ ടേസ്റ്റ് വരുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ചിക്കൻ പീസ് കഴിച്ച് നോക്കില്ല. അവിടെ പിന്നെ മിക്കതും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാ റെസ്റ്റോറൻറ്റിലും ഇവിടെ ബോൺലെസ് ചിക്കൻ ആട്ടോ യൂസ് ചെയ്യാം, ബ്രസ്റ്റ് പീസ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഇല്ലൊന്നും ഇവിടെയുള്ള ആൾക്കാർ കഴിക്കില്ലല്ലോ. അടിപൊളി. അടുത്തത് അപ്പൊ നമ്മള് ചിക്കൻ തന്തൂരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് നോക്കി നോക്കാം. അപ്പൊ ഇതില് 2 ലെഗ് പീസ് ഉണ്ട്, പിന്നെ വലിയൊരു 2 ലാർജ് പീസ് ഉണ്ട്. അങ്ങനത്തെ എനിക്ക് ലെഗ് പീസ് ഇഷ്ടമല്ല, എനിക്ക് ഇതാണ് ഇഷ്ടം. ആ ടേസ്റ്റ് ഉണ്ട്, വരൂല. കാണുമ്പോ റെഡ് കളർ തോന്നുമ്പോ വിചാരിക്കും ഭയങ്കര എരുവാന്ന് വിചാരിക്കും, തീരെ എരുവില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പൊരിച്ചൊക്കെ നല്ല വെന്തിട്ടുണ്ട്. അടിപൊളി. കുറേ നാള് കഴിഞ്ഞിട്ടാ കഴിക്കണത് ഇവിടുന്ന് ഇന്ത്യൻ ഫുഡ്. നമ്മൾ ഉണ്ടാക്കാ ചെയ്യാ സാധാരണ. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, പഴയ വീട്ടിലിരിക്കുമ്പോഴായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ സ്ഥിരം വാങ്ങാറ്. ഇപ്പൊ ഇവിടെ വന്നിട്ട് ഞങ്ങളൊരു 4 മാസം ആയിട്ട് വാങ്ങിയിട്ടില്ല, ഇവിടുന്ന് ഫുഡൊന്നും ഇതുപോലെ റെസ്റ്റോറൻറ്റിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഒരു സമാധാനം കിട്ടി. ഇനിയിപ്പോ കടയൊക്കെ കണ്ടുപിടിച്ച കാരണം നമുക്ക് ഇടയ്ക്ക് വാങ്ങി കഴിക്കാം. അപ്പൊ ഒരു ചിക്കൻ ബിരിയാണിയുടെ വില കേട്ടോ ഇവിടെ 16 യൂറോ, അതായത് നമ്മുടെ 1300 രൂപ എന്ന് പറഞ്ഞത്. ഇപ്പൊ മട്ടനൊക്കെ ആന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് വില കൂടും. നമ്മുടെ നാട്ടിലൊക്കെ ആന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1300 രൂപയ്ക്ക് ഒരു 5-8 ബിരിയാണി ഒക്കെ വാങ്ങിച്ച് സുഖമായിട്ട് കഴിക്കാൻ പറ്റും. ഇതാണ് ഇവിടത്തെ അവസ്ഥ.
അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ബാക്കി ബിരിയാണി ഞാൻ കഴിക്കട്ടെ, ബിരിയാണി എന്നെ മാടി മാടി വിളിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങളോടൊപ്പം തന്നെ വരുന്നതായിരിക്കും. ബൈ. എനിക്ക് വേണ്ടേ കുറച്ച്, നിനക്ക് തിന്നണം ഞാൻ വാങ്ങിച്ചത്. എനിക്ക് ഇഷ്ടണ്ട്. ആ നീ കാണിക്കാൻ പറയുമ്പോ